നമസ്കാരം ബ്രെയിൻ ടെക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരുപാട് കോൺസെപ്റ്റുകൾ പറഞ്ഞിരുന്നു. പാസ് ഫംഗ്ഷൻ, ഗ്രേഡിയന്റ് ഡിസെന്റ്, മെഷീൻ ലേണിംഗിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. അതൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ ഒരു ട്യൂട്ടോറിയലിലൂടെ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നമ്മൾ ചെയ്യുന്നത് ലീനിയർ റിഗ്രഷൻ ആണ്. തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് സ്റ്റെപ്സ്, ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്, കാരണം മെഷീൻ ലേണിംഗിലെ സ്റ്റാൻഡേർഡ് സ്റ്റെപ്പിനെ കുറിച്ച് നമ്മൾ പിന്നീട് പറയാം. സോ നമ്മുടെ കൺവീനിയൻസിന് ഞാൻ കുറച്ച് സ്റ്റെപ്പ് ആയി ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യാന്നുള്ളത്. ഇവിടെ പ്രധാനമായിട്ട് രണ്ട് ലൈബ്രറീസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, നംപൈ ഫോർ വെക്ടർ കമ്പ്യൂട്ടേഷൻ ആൻഡ് മാറ്റ്പ്ലോട്ട്ലിബ് ഫോർ പ്ലോട്ടിംഗ്. അപ്പൊ ഞാൻ ഈ ഒരു സെഷന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നമ്മൾ മെഷീൻ ലേണിംഗ് ഫോർ ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞൊരു സെഷൻ നമ്മൾ ചെയ്തിരുന്നു. അവിടെ ഇത്ര കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഞാൻ ഇത് എന്താന്നുള്ളത് പറയുന്നില്ല. നിങ്ങൾക്ക് ആ സെഷൻ നോക്കാം, നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ. ആദ്യത്തെ നമ്മുടെ ജോലി എന്ന് പറയുന്നത് നമുക്ക് വേണ്ടപ്പെട്ട ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യാണ്. അതാണ് ഈ ഒരു പർട്ടിക്കുലർ സെല്ലിൽ സംഭവിക്കുന്നത്. രണ്ടാമത് ഞാൻ പ്രിഫർ ചെയ്യാറ് എൻ്റെതായിട്ടുള്ള ഒരു ഡയറക്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, കാരണം ബൈ ഡിഫോൾട്ട് അതൊരു ഡയറക്ടറി എടുക്കും. സോ ഞാൻ എപ്പോഴും ഒരു ഡയറക്ടറി സെറ്റ് ചെയ്തിട്ട് ആണ് സ്റ്റാർട്ട് ചെയ്യാറ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ കമൻ്റ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് ലീനിയർ റിഗ്രഷൻ വിത്ത് വൺ വേരിയബിൾ ആണ്. എന്താണ് ഇവിടുത്തെ ഒരു പ്രോബ്ലം ഡെഫിനിഷൻ, അല്ലെങ്കിൽ എന്താണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് ഫ്രാഞ്ചൈസി നടത്തുന്നുണ്ടെന്ന് വിചാരിക്കും. നിങ്ങളാണ് അതിൻ്റെ സിഇഒ. നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്ലെറ്റുകൾ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേരളം സങ്കല്പിക്കാം, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് സങ്കല്പിക്കാം, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഔട്ട്ലെറ്റ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നുള്ള പ്രോഫിറ്റിൻ്റെ ഇൻഫർമേഷൻസ്, ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു സ്ഥലത്ത് ഔട്ട്ലെറ്റ് തുടങ്ങണമെങ്കിൽ എങ്ങനെയാണ് മെഷീൻ ലേണിംഗ് അൽഗോരിതം സഹായിക്കുക എന്നുള്ളതിൻ്റെ വളരെ ലളിതമായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പൂർണ്ണമായിട്ടും പൈത്തൺ ബേസിക്സ് വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ഞാൻ എക്സ്ട്രാ ലൈബ്രറീസ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ആകെ നംപൈയും മാറ്റ്പ്ലോട്ട്ലിബും ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കൂടുതലും ചെയ്യാൻ പോകുന്നത്. ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ ഡാറ്റ നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും ഇതിൽ രണ്ട് ഇൻഫർമേഷൻസ് ആണുള്ളത്. ഒന്ന് പ്രോഫിറ്റ്, അതാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. രണ്ട് പോപ്പുലേഷൻ ഫ്രം ദ സിറ്റീസ്. പ്രധാനമായിട്ട് രണ്ട് കോളം ആണുള്ളത്. ആ ഡാറ്റയാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഈ ആദ്യത്തെ കോളം എന്ന് പറയുന്നതാണ് പോപ്പുലേഷൻ ഓഫ് ദ സിറ്റീസ്. രണ്ടാമത്തതാണ് നിങ്ങളുടെ പ്രെഡിക്ഷൻ, നിങ്ങളുടെ വൈ വാല്യൂ, അതായത് നിങ്ങളുടെ പ്രോഫിറ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഈ ഡാറ്റ റീഡ് ചെയ്യുന്നു. ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നംപൈ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ ഡാറ്റയുടെ ആദ്യത്തെ കോളത്തെ എക്സിലേക്ക് റീഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ രണ്ടാമത്തെ കോളത്തെ വൈയിലേക്ക് റീഡ് ചെയ്യുന്നു. എന്നിട്ട് എം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിളും കൂടി ഡിഫൈൻ ചെയ്യുന്നു, അത് വൈയിൻ്റെ സൈസാണ്. നമുക്ക് ഈ ഒരു സെല്ലൊന്ന് റൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാം ഈ എക്സിൻ്റെ ഷേപ്പ് കിട്ടിയിരിക്കുന്നത് 97 ആണ്. നിങ്ങളുടെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് 97 റോസ് ഉണ്ട്. സോ ഇവിടെ നമ്മൾ കൊടുത്ത എല്ലാ ഇൻപുട്ടും തന്നെ റീഡ് ആയിട്ടുണ്ട്. അടുത്ത നമ്മൾ ചെയ്യുന്നത് ഡാറ്റ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. കാരണം ഏതൊരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ അതൊന്ന് വിഷ്വലൈസ് ചെയ്യണം, ഈ മാത്രമേ നമുക്ക് അതിൻ്റെ ഫീല് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. സോ നമ്മുടെ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് പ്ലോട്ടിംഗ് ദ ഡാറ്റ. പ്ലോട്ട് ചെയ്യാനായിട്ട് മാറ്റ്പ്ലോട്ട്ലിബ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, നിങ്ങൾ മാറ്റ്പ്ലോട്ട്ലിബ് അറിയും എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. മാറ്റ്പ്ലോട്ട്ലിബ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, പ്ലോട്ട് ഡാറ്റ. അപ്പം ആ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഗ്രാഫാണ് കിട്ടുക. നിങ്ങളുടെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഓഫ് ദ സിറ്റി, വൈ ആക്സിസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രെഡിക്ഷൻ, അതാണ് നിങ്ങളുടെ പ്രോഫിറ്റ്. ഡോളേഴ്സിലാണ് നമ്മളിവിടെ പറയുന്നത്. ഡോളേഴ്സ് ഇൻ 10,000 നമ്മളിവിടെ ഡാറ്റ കൊടുത്തിരിക്കുന്നത്. ഈ രീതിയിലാണ് നമുക്ക് ഡാറ്റ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ആ സ്ട്രേറ്റ് ലൈൻ എവിടെ നിന്നാണ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന ഡാറ്റയ്ക്കനുസരിച്ച് മെഷീൻ ലേണിംഗ് സ്വന്തമായിട്ടൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു. ആ മോഡൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പിന്നീട് പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ കൊടുത്തിരിക്കുന്ന പ്ലോട്ടിൽ ചിലപ്പം സംശയം ഉണ്ടാവും. അത്ര സംശയം വരുമ്പോൾ നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്നെങ്കിൽ ഇവിടെ കാണുന്ന പോലെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ആ ഒരു പർട്ടിക്കുലർ മെത്തേഡ് വിളിച്ചു നോക്കാം. ഇവിടെ നിങ്ങൾ ഷിഫ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു രീതി എന്ന് പറയുന്നത്, നമ്മളിതുപോലെ തന്നെ മെത്തേഡ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഈ ബ്രാക്കറ്റിനുള്ളിൽ ഷിഫ്റ്റ് ടാബ് പ്രസ് ചെയ്യുക. പക്ഷെ ഇങ്ങനെ ഷിഫ്റ്റ് ടാബ് പ്രസ് ചെയ്യുമ്പോഴും നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുന്നതാണ്. തൽക്കാലം ഞാൻ രണ്ടും അൺകമെന്റ് ചെയ്യാണ്. നമ്മൾ ഡാറ്റ ലോഡ് ചെയ്തു, അത് വിഷ്വലൈസ് ചെയ്തു. അടുത്തത് നമ്മുടെ മെഷീൻ ലേണിംഗിന്റെ കോർ കോൺസെപ്റ്റിലേക്ക് കടക്കുകയാണ്. അപ്പം ഈ ട്യൂട്ടോറിയൽ ആണ് നിങ്ങൾ നേരിട്ട് കാണുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇതിന്റെ കോൺസെപ്റ്റിനെ കുറിച്ച് സെപ്പറേറ്റ് ലെക്ചേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഒന്ന് കാണുക. അപ്പോഴേ നിങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ആദ്യം തന്നെ ഹൈപ്പോത്തിസിസ് ബിൽഡ് ചെയ്യുന്നു. അപ്പോൾ ഹൈപ്പോത്തിസിസ് ബിൽഡ് ചെയ്തിരിക്കുന്നതിന്റെ ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്, എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു
തീറ്റ ട്രാൻസ്പോസ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു തീറ്റ സീറോ പ്ലസ് തീറ്റ വൺ എക്സ് വൺ. എവിടുന്ന് വന്നു ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താന്നൊക്കെ നമ്മൾ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. സോ ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. പിന്നെ അടുത്തത് നമ്മൾ ചെയ്യുന്നത് എന്താണ്, എറർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ഹൈപ്പോത്തിസിസ് പെർഫെക്റ്റ് അല്ല. ഈ ഹൈപ്പോത്തിസിസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം എറർ വരും. അതിൻ്റെ മീൻ സ്ക്വയർ എററാണ് ഈ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിനെ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് വിളിച്ചിരുന്നു. അൽഗോരിതത്തിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഈ ഒരു കോസ്റ്റിനെ മിനിമൈസ് ചെയ്യുക, എറർ കുറയ്ക്കുക, എന്നിട്ട് ഹൈപ്പോത്തിസിസിന്റെ ആക്യുറസി കൂട്ടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന അൽഗോരിതമാണ് ഗ്രേഡിയന്റ് ഡിസെന്റ് അൽഗോരിതം. അൽഗോരിതം ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പാരാമീറ്റേഴ്സിനെ, നമ്മുടെ ഹൈപ്പോത്തിസിൽ ഉള്ള പാരാമീറ്റേഴ്സിന്റെ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കോസ്റ്റ് ഫംഗ്ഷൻ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക, എറർ കുറയുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഈ ഒരു പരിപാടിയാണ് ഇവിടെ ത്രൂ ഔട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതൊന്ന് പൈത്തൺ ഉപയോഗിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഈ തീറ്റ സീറോ പറയുന്നൊരു വൈ ഇന്റർസെപ്റ്റ് ഉണ്ട്. അത് കിട്ടാനായിട്ട് നമ്മൾ കിട്ടിയിരിക്കുന്ന എക്സ് വാല്യൂവിന്റെ കൂടെ ഒരു കോളം കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. ആ കോളം ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ടേമിനെയും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ സെല്ലിൽ നമ്മൾ സ്റ്റാക്ക് ചെയ്തിരിക്കുന്നത്. സ്റ്റാക്ക് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു വെക്ടറാണ് സ്റ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എൻറ്റിറ്റി എന്ന് പറയുന്നത് വൺ ആണ്. അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം ആണ്. അത് ഈ എക്സ് ആയിട്ട് ആഡ് ചെയ്യുന്നു. കഴിഞ്ഞിട്ടുള്ള ഡയമെൻഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മുന്നേ എക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 97 മാത്രമേ ഉള്ളായിരുന്നു. ജസ്റ്റ് ഒരു കോളം മാത്രമായിരുന്നു. അത്രയും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ തീറ്റ ഡിഫൈൻ ചെയ്യുകയാണ്. തീറ്റ നമ്മൾ സീറോ ആയിട്ടാണ് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് റാൻഡംലി നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു വാല്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോയിലാണ്. പിന്നെ ഇതിൻ്റെ ഡയമെൻഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഫീച്ചറിൻ്റെ വാല്യൂ 1 ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 തീറ്റ ഉണ്ടാവണം. തീറ്റ 0 പ്ലസ് തീറ്റ 1, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഷേപ്പ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഷേപ്പ് 2 ആണ് കിട്ടുന്നത്. അടുത്ത സ്റ്റെപ്പ് നിങ്ങളുടെ കോസ്റ്റ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കോസ്റ്റ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, കമ്പ്യൂട്ട് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൽ പോകുന്ന ഇൻപുട്ടുകളാണ് എക്സ്, വൈ ആൻഡ് തീറ്റ. എക്സിൻ്റെ ഡയമെൻഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക, എം ക്രോസ് എൻ പ്ലസ് 1 ആയിരിക്കണം. ഇവിടുത്തെ നമ്മുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 97.2. 2 എവിടുന്ന് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എൻ പ്ലസ് 1. എൻ എന്ന് പറയുന്നത് നമ്മുടെ ഫീച്ചേഴ്സ് ആണ്, അതിവിടെ 1 ആണ്. വൈൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം ആയിരിക്കണം. അതുപോലെ തന്നെ തീറ്റയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൻ പ്ലസ് 1 ആയിരിക്കണം. നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മൾ പ്രിന്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഡയമെൻഷൻസ്. ആൻഡ് നമ്മൾ താഴെ പറയുന്ന കണ്ടീഷൻസ് എല്ലാം തന്നെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുകയുള്ളൂ. നമുക്കൊരു ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡയമെൻഷൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ് നമ്മുടെ ഔട്ട്പുട്ട്? ഇവിടെ ജെ ആണ്, നിങ്ങളുടെ കോസ്റ്റ് ഫംഗ്ഷൻ ആണ്. അതിൻ്റെ കാൽക്കുലേഷൻ ആണ് ഈ ഒരു സ്റ്റെപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഫംഗ്ഷൻ്റെ ഉള്ളിലാവുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും എം ഒന്ന് ഡിഫൈൻ ചെയ്യുന്നു, ജെ ഇനീഷ്യലൈസ് ചെയ്യുന്നു, സീറോ. നിങ്ങളുടെ ഹൈപ്പോത്തിസിസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതെന്ന് പറഞ്ഞാൽ എക്സ് ഇൻ ടു തീറ്റ ആണ്. അതാണ് ഈ ഒരു ഡോട്ട് പ്രോഡക്റ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആറ്റം ശ്രദ്ധിക്കേണ്ട കാര്യം, എൻഷുവർ ദാറ്റ് ദിസ് ഇസ് എ വാലിഡ് മൾട്ടിപ്ലിക്കേഷൻ. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡയമെൻഷനെ കുറിച്ച് നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. ഇതാണ് നിങ്ങൾ ജെ കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷൻ. ഇതേ ഇക്വേഷൻ തന്നെയാണ് മോള് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ജെ തീറ്റയുടെ ഇക്വേഷൻ തന്നെ നമ്മൾ പൈത്തൺ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. 1 ÷ 2m × നിങ്ങളുടെ ഹൈപ്പോത്തിസിസ് മൈനസ് നിങ്ങളുടെ പ്രെഡിക്ഷൻ ഹോൾ സ്ക്വയർ ആൻഡ് സം. ഇതാണ് നിങ്ങളുടെ കോസ്റ്റ് ഫംഗ്ഷൻ. കോസ്റ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടേ ഉള്ളൂ. ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ അതിനെ വിളിക്കുന്നു. മാത്രമല്ല നമ്മൾ തീറ്റയ്ക്ക് നമ്മൾ ഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂസ് കൊടുക്കുന്നു. ഈ ഒരു വാല്യൂ കൊടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് എന്താണെന്നറിയാം. അത് 54.24 ആണ്. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുന്നു ആ ഒരു പർട്ടിക്കുലർ വാല്യൂ തന്നെ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ എല്ലാം കറക്റ്റ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം വിത്ത് തീറ്റ മൈനസ് 1 2 കാൽക്കുലേറ്റ് ചെയ്ത കോസ്റ്റ് എന്ന് പറയുന്നത് 54.24 ആണ്. നമുക്ക് കിട്ടേണ്ട വാല്യൂ 54.24 ആണ്. എന്ന് വെച്ചാൽ അവിടെ മൾട്ടിപ്ലിക്കേഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തതാണ്. ആദ്യത്തെ വർക്ക് ആവുകൊണ്ട് നമ്മൾ ചെയ്തെന്നുള്ളൂ. എല്ലാ പ്രാവശ്യം ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാനൊന്നും പറ്റിക്കോളണമെന്നില്ല. മാത്രമല്ല എല്ലാ പ്രാവശ്യം നമ്മളിങ്ങനെ പൈത്തണിന്റെ ബേസിക് കോഡ് ഉപയോഗിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്. ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. തൽക്കാലം കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് കറക്റ്റാണ്, നമ്മുടെ ഇക്വേഷൻ കൊടുത്തത് കറക്റ്റാന്നുള്ളത് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് നമ്മൾ മനസ്സിലാക്കി. അടുത്തത് ഗ്രേഡിയൻ്റ് ഡിസെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗ്രേഡിയൻ്റ് ഡിസെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വീണ്ടും നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, ഗ്രേഡിയൻ്റ് ഡിസെൻറ്റ്. ഇതിൽ എക്സ് വൈ തീറ്റയ്ക്ക് കൂടാതെ 2 അഡീഷണൽ ഇൻഫർമേഷനും കൂടി പോകുന്നുണ്ട്. ആൽഫ നിങ്ങളുടെ ലേണിംഗ് റേറ്റ്, പിന്നെ എത്രത്തോളം ഹൈഡ്രേഷൻ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്. ഈ ഒരു പാരാമീറ്റർ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. ഡയമെൻഷൻസ് എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കുക. എക്സ് വൈ തീറ്റയ്ക്ക് ആൽഫ എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ട് വാല്യൂ ആയിരിക്കണം. നമ്മൾ എം ഡിഫൈൻ ചെയ്യുന്നു, അതായത് നമ്പർ ഓഫ് ട്രെയിനിങ് എക്സാമ്പിൾ എത്രയാണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു.
പിന്നെ തീറ്റയുടെ ഒരു കോപ്പി എടുത്ത് വെക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമ്മളൊരു എം ടി ലിസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നു. ഈ ലിസ്റ്റിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പൈത്തൺ ലിസ്റ്റിലേക്കാണ് നമ്മുടെ കോസ്റ്റ് ഫംഗ്ഷൻ സേവ് ചെയ്യാൻ പോകുന്നത്. ഓരോ പ്രാവശ്യം നിങ്ങൾ ഐട്രേറ്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ കോസ്റ്റ് ഫംഗ്ഷന്റെ വാല്യൂ മാറും. ആ ഒരു വാല്യൂ ഈ ഒരു ലിസ്റ്റിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ജെ ഹിസ്റ്ററി. പേര് പോലെ തന്നെ ജെ ഓരോ പ്രാവശ്യം മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡാറ്റയുടെ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പെർട്ടിക്കുലർ ലിസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഐട്രേഷൻ നടത്തുന്നതെന്നുള്ളത്. നിങ്ങളൊരു ഫോർ ലൂപ്പ് കൊടുക്കുന്നു ഫ്രം ദ റേഞ്ച് ഓഫ് നമ്പർ ഓഫ് ഐട്രേഷൻസ്. എത്രയാണോ നിങ്ങളുടെ ഐട്രേഷൻസ് അത്രയും നിങ്ങൾ ലൂപ്പ് ചെയ്യുന്നു. ലൂപ്പ് ചെയ്യുന്നതിൽ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം തന്നെ നിങ്ങളുടെ ഹൈപ്പോത്തിസിസ് ഡിഫൈൻ ചെയ്യുന്നു. പിന്നീട് നമുക്കൊരു ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ എക്സും അതുപോലെ തന്നെ എററിൻ്റെ ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഗ്രേഡിയന്റ് ഡിസെന്റിൻ്റെ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ നിങ്ങൾക്ക് എച്ച് ഓഫ് എക്സ് ഉണ്ട് മൈനസ് വൈ അതേ മൾട്ടിപ്ലൈഡ് ബൈ നിങ്ങളുടെ ഫീച്ചർ വെക്ടർ. അപ്പോൾ ഇതാണ് ഈ ഒരു ഇക്വേഷനിൽ വരുന്നത്. ഡിവൈഡഡ് ബൈ 1/m. പിന്നെ അതിനോട് നിങ്ങൾ ആൽഫ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ ഒരു മൊത്തം ടേമിനെ നിങ്ങൾ നിങ്ങളുടെ ഇനീഷ്യൽ തീറ്റ വാല്യൂ ആയിട്ട് മൈനസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പൈത്തൺ ഉപയോഗിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ കൊടുത്ത അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ആകെ ചെയ്യുന്നത് ഇവിടെ ഒരു ട്രാൻസ്പോസ് എടുത്തിട്ടുണ്ട്. ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഫീസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ആ വാല്യൂവിനെ നമ്മൾ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. പിന്നെ നമ്മൾ തീറ്റ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഇനീഷ്യൽ തീറ്റയിൽ നിന്ന് ആൽഫ ഇൻറ്റു 1-m ഇൻറ്റു നിങ്ങൾ ഡിഫറൻസ് കുറച്ച് മുമ്പ് കാൽക്കുലേറ്റ് ചെയ്ത ഈ ഒരു പർട്ടിക്കുലർ വേരിയബിളിനെ നിങ്ങൾ താഴെ വിളിക്കും. ഈ രീതിയിൽ നമ്മൾ തീറ്റ അപ്ഡേറ്റ് ചെയ്യുന്നു. ഓരോ പ്രാവശ്യവും നിങ്ങൾ ജെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ജെ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഈ ഒരു ലിസ്റ്റിലേക്ക് നിങ്ങൾ അപ്പെൻഡ് ചെയ്യുന്നു. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത്. കോസ്റ്റ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ നിങ്ങൾ ഇവിടെ വിളിച്ചിട്ടുണ്ട്. ഇത് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് നിങ്ങളുടെ ജെ വാല്യൂ ആണ്. ആ ജെ വാല്യൂവിനെ നിങ്ങളുടെ ജെ ഹിസ്റ്ററി എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് നിങ്ങൾ അപ്പെൻഡ് ചെയ്യും. ഈ ഒരു മൊത്തത്തിലുള്ള ഫംഗ്ഷൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് തീറ്റ അതുപോലെ തന്നെ ജെ ഹിസ്റ്ററിയാണ്. അത്രയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആക്ച്വൽ വാല്യൂസ് കൊടുത്തിട്ട് ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ ഒരു പെർട്ടിക്കുലർ സെല്ലിൽ സംഭവിക്കുന്നത്. നിങ്ങൾ തീറ്റ ഇനീഷ്യേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഐട്രേഷൻ്റെയും ആൽഫയുടെയും വാല്യൂ നിങ്ങൾ കൊടുക്കുന്നു. ആൽഫയുടെ വാല്യൂൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ തിയറി സെഷനിൽ പറഞ്ഞിരുന്നു. തൽക്കാലം ഈ ഒരു എക്സാമ്പിൾ കൊടുത്ത അതേ വാല്യൂസ് തന്നെ എടുത്തിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യാം. പിന്നെ നമ്മൾ ഫംഗ്ഷൻ വിളിക്കുന്നു. ഈ ഒരു ഫംഗ്ഷനിൽ നമുക്ക് രണ്ട് ഔട്ട്പുട്ടാണുള്ളത്, തീറ്റ ജെ ഹിസ്റ്ററി. അതിനെ കോൾ ചെയ്യുന്നു, പിന്നെ അതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഗ്രേഡിയൻ്റ് ഡിസെൻറ്റിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടേണ്ട അപ്രോക്സിമേറ്റഡ് വാല്യൂസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഗ്രേഡിയൻ്റ് ഡിസെൻറ് ഫൗണ്ട് ചെയ്തിരിക്കുന്ന തീറ്റ എന്ന് പറയുന്നത് -3.6, 1.16 ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തേക്കുന്നതും അതേ വാല്യൂസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇതേ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. പ്ലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ റെഡ് ലൈനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ട്രെയിനിങ് ഡാറ്റ ആയിരുന്നു. ഈ ബ്ലൂ ലൈനിൽ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് നമ്മുടെ ബെസ്റ്റ് ഫിറ്റ് കർവ്. നമ്മുടെ കൊടുത്ത ഡാറ്റ വെച്ചിട്ട് നമ്മുടെ മെഷീൻ അൽഗോരിതം നമുക്ക് തന്നതാണ് ഈ ഒരു ലൈന്. ഈ ഒരു ലൈൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ പ്രെഡിക്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ പ്രെഡിക്ഷൻ ആണ്. പ്രെഡിക്ഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ തീറ്റ അതുപോലെ തന്നെ നിങ്ങളുടെ പോപ്പുലേഷൻ്റെ സൈസ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കുന്നു ഇൻപുട്ടായിട്ട്. രണ്ട് വാല്യൂസും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, 35,000 അതുപോലെ തന്നെ 70,000 നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡോട്ട് പ്രോഡക്റ്റ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് പ്രെഡിക്ഷന് വേണ്ടിയിട്ട്. നമുക്ക് ഈ സെല്ലൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ പോപ്പുലേഷൻ ഫോർ 35,000 കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിങ്ങളുടെ പോപ്പുലേഷൻ സൈസിന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ആണ്. സിമിലർലി നിങ്ങളുടെ 70,000 എന്ന് പറയുന്ന പോപ്പുലേഷൻ സൈസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഫിറ്റ് പ്രെഡിക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഇൻപുട്ട് കൊടുക്കുന്നതാണ്. ഒന്ന്, ഈ 1 എന്ന് പറയുന്നത് നിങ്ങളുടെ തീറ്റ 0 കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ 3.5 എന്ന് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഡിവൈഡഡ് ബൈ 10,000 കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ ആ രീതിയിലായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ കൊടുക്കുന്നത്. സിമിലർലി ഇവിടെ നിങ്ങൾ നോക്കുക, 7 കൊടുത്തിരിക്കുന്നത്, 70,000 എന്നല്ല. പക്ഷേ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡാറ്റ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രീതിയിൽ പ്രെഡിക്ഷൻ നടത്തി. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനാണ്. നമ്മൾ തിയറി പറഞ്ഞപ്പം പല രീതിയിലുള്ള ഗ്രാഫ് നമ്മൾ പറഞ്ഞിരുന്നു. അതേ ഗ്രാഫുകൾ നമ്മൾ പ്ലോട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ഇതെല്ലാം മാറ്റ്പ്ലോട്ട്ലിബ് വെച്ചിട്ടാണ് നമ്മൾ പ്ലോട്ടെല്ലാം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നിങ്ങളുടെ θ1, θ0 ആൻഡ് നിങ്ങളുടെ വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോസ്റ്റ് ഫംഗ്ഷൻ. അതിൻ്റെ ഒരു സർഫസ് പ്ലോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഒരു 2-dimensional പ്ലോട്ടാണ്. θ0 യും θ1 ആറ്റം മിനിമൈസ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ് നമ്മളിവിടെ
കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ട്യൂട്ടോറിയലിലൂടെ ഇത്രയും നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ പൈത്തൺ ഉപയോഗിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യണമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും വേണ്ട, പൈത്തൺ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ലൈബ്രറീസ് ഉണ്ട്. ഇതേ പ്രോബ്ലം തന്നെ നമ്മൾ സൈക്കിളിലും വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ അടുത്ത സെഷനിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവും ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ഇത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇക്വേഷൻ ബിൽഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമതൊരു ചോദ്യം ഇതിൻ്റെ ആക്യുറസി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ പ്രിഡിക്ഷനൊക്കെ നടത്തി, പക്ഷേ ഇത് എത്രത്തോളം ആക്യുറേറ്റ് ആണ്, ഈ ഒരു വാല്യൂസ് എത്രത്തോളം റിയലിസ്റ്റിക് ആണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ അത് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണ്. അതിനെക്കുറിച്ച് നമ്മൾ തിയറി ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം ഇവിടെ കവർ ചെയ്യാത്തത്. തീർച്ചയായിട്ടും നമ്മുടെ തിയറി കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത്തരം പ്രോബ്ലംസ് നമ്മൾ ഇവാലുവേറ്റും കൂടി ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മളൊരു പ്രെഡിക്ഷൻ നടത്തിയിട്ടുണ്ട്, അത് എത്രത്തോളം ശരിയാന്നുള്ളത് അറിയാനുള്ള വഴികളും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരം കോൺസെപ്റ്റുകൾ നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ സൈക്കിളുകൾ ഉപയോഗിച്ചിട്ട് ഇതേ പ്രോബ്ലം എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ കാണുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എൻജോയ് എംഎൽ ലേണിംഗ്.